ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആരാണെങ്കിലും ഇപ്പം നമ്മൾ നാട്ടിലുള്ളവരാണെങ്കിലും ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വേർഡ് താങ്ക് യു ആയിരിക്കും. അതിന് തിരിച്ചുള്ള വേർഡ് യു ആർ വെൽക്കം. ഇത് ഉപയോഗിക്കാത്ത ആരും ഉണ്ടാവത്തില്ല. പല ലാംഗ്വേജിൽ നമ്മളിത് ഉപയോഗിക്കും. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. അപ്പം ഇവിടെയാണെങ്കിലും ജർമ്മനിലാണെങ്കിലും നമ്മൾ കൂടുതലും ഇത് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. അപ്പം അത് ഏതൊക്കെ രീതിയിലാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ജർമ്മനിയിൽ വന്ന അന്ന് മുതൽ, അല്ലെങ്കിൽ എ വൺ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ, ഓൾമോസ്റ്റ് ഒരു 99% ആൾക്കാരും ഞാൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന മൂന്ന് വേർഡ്സാണ് ഫീൽ ആൻഡ് ഡാക്ക്, ഡാങ്ക്, അതുപോലെ തന്നെ ഡാങ്ക് ഷോർ. ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നവരായിരിക്കും നമ്മളിൽ എല്ലാവരും. അപ്പം ഇത് കൂടാതെ തന്നെ നമുക്ക് കുറേ ഓൾട്ടർനേറ്റീവ്സ് ഈ താങ്ക് യു പറയാനുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ളതാണ് ഡാങ്ക് ഡിയ, അല്ലെങ്കിൽ ഡാങ്ക് ഈനൻ. പിന്നെ വേറെ ഒരെണ്ണമാണ് ഫീൽ ആൻഡ് ഡാക്ക്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ വേറൊരെണ്ണം ലീബൻ ഡാക്ക്, പിന്നെ ഫീൽ ആൻഡ് ലീബൻ ഡാക്ക്. അപ്പം ഇതെല്ലാം നമുക്ക് താങ്ക് യു പറയാനായിട്ട് ഉപയോഗിക്കാവുന്ന ഓൾട്ടർനേറ്റീവ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ കൂടുതൽ ഇമോഷണലായിട്ട് നമുക്ക് താങ്ക് യു പറയാനായിട്ട് ഉപയോഗിക്കാവുന്ന വേർഡ്സാണ് ഡാങ്ക് ഫീൽ മാൾസ്, അതുപോലെ തന്നെ ഡാങ്ക് ഫ്യു അലേഴ്സ്, അതുപോലെ പിന്നെ നമുക്ക് പറയാനാണ് തൗസൻഡ് ഡാങ്ക്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഫോർമലായിട്ട് താങ്ക് യു പറയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന വേർഡ്സാണ് ഹേഴ്സ്ലിഷൻ ഡാക്ക്, ബെസ്റ്റ് ഇൻ ഡാക്ക്, ഷോൻ ഇൻ ഡാക്ക്, അല്ലെങ്കിൽ ഇഷ് ബെദാങ്ക് മിഷ് ബൈ ഡിയർ, അല്ലെങ്കിൽ ഇഷ് ബെദാങ്ക് മിഷ് ബൈ ഈനൻ. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക് യു പറയാനായിട്ട് ഇഷ്ടപ്പെട്ട, അത് ഇമോഷണലി ആണെങ്കിലും അതുപോലെ തന്നെ ഇൻഫോർമൽ ആയിട്ടൊക്കെ പറയാൻ പറ്റുന്ന ഒരു വേർഡാണ് ഇഷ് ഡാങ്ക് ഡിയർ ഫോൺ ഖാൻസം ഹെർസൻ. അതും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു നല്ലൊരു താങ്ക് യു പറയാനുള്ള ഒരു വേർഡാണ്. അപ്പം നിങ്ങൾ ഇതെല്ലാം ഓൾട്ടർനേറ്റീവായിട്ട് താങ്ക് യു പറയാനായിട്ട് യൂസ് ചെയ്യുക. എപ്പോഴും ഈ ഡാങ്ക് ഷോൺ, അല്ലെങ്കിൽ ഫീൽ ആൻഡ് ഡാങ്ക്, ഡാങ്ക് അത് മാത്രം പറയാതെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഓൾട്ടർനേറ്റീവ്സും കൂടി യൂസ് ചെയ്ത് നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അത് പറയാനായിട്ട്. ഇത് മാത്രമല്ല, ഇതിനെ തിരിച്ച് പറയുന്ന നമുക്ക് യു ആർ വെൽക്കം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ്. അതും ഏതൊക്കെ രീതിയിൽ പറയാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ താങ്ക് യു റിയാക്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന വേർഡ്സ് ആയിരിക്കും ബിറ്റർ, അല്ലെങ്കിൽ ബിറ്റർ ഷോൺ, ഇത് രണ്ടും. ഇതല്ലാതെ നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ്സും ഇതിന് യൂസ് ചെയ്യാം. കൈൻഡ് പ്രോബ്ലം, നിക്സുദാഖൻ, അതുപോലെ തന്നെ നമുക്ക് പറയാവുന്നതാണ് ദസ് ഇസ് അലസിൻ ഓദ്നു. പിന്നെ വേറെ പറയാവുന്നതാണ് ദസ് ഹബൈഷ് ദോ ഗൺ ഗമാഹ്റ്റ്, അതും പറയാം. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫർഷോൺ, ഇതും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഡാങ്ക്, അതുപോലെ തന്നെ ബിറ്റ് എന്നുള്ളതിന് ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ കുറേ ആൾക്കാർ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ജർമ്മനിൽ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓരോ വേർഡ്സ് ഡാങ്ക്, ഡാങ്ക് ഷോൺ, ബിറ്റ്, ബിറ്റ് ഷോൺ, ഇതൊന്നും അല്ലാതെ ഞാൻ ഈ പറഞ്ഞ വേർഡ്സുകളും കൂടി നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിച്ച് നോക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൽ ഏതാണോ അത് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.